ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, മഴക്കാലമായ പിന്നെ തുണി ഉണങ്ങി കിട്ടുക എന്നുള്ളത് വലിയൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് വീട്ടിലൊക്കെ ഇടേണ്ട ഡ്രസ്സാണെങ്കിൽ കൂടി നമ്മൾ എന്താ പറയുക, ഫ്രീക്വൻ്റ് ആയിട്ട് അത് ഇട്ട് നമ്മൾ ഒരു സ്ഥലത്ത് കൂട്ടിയിടും, പിന്നെ ഒന്ന് ചലക്കാമെന്ന് നമ്മൾ വിചാരിക്കും. അലക്കി കഴിഞ്ഞാൽ എന്നാൽ ഉണങ്ങുമോ? അതുമില്ല. അതുപോലെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവരുടെ ഡ്രസ്സുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ആ നനവുള്ള ഡ്രസ്സുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റത്തില്ല, പ്രത്യേകിച്ച് ഇൻഫെക്ഷനൊക്കെ വരും. അതുപോലെ ഫംഗസ് ബാധ, ഇതിനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളുണ്ട്. ആ ടൂളിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അത് എങ്ങനെ നമുക്ക് നിർമ്മിക്കുക എന്നുള്ളതും നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, അതായത് നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ക്ലോത്ത് ഡ്രയർ നിർമ്മിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ലൊരു ഹീറ്റ് സോഴ്സാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റിഫ്ലക്ടറുള്ള ഒരു ഇൻകാൻഡസൻറ്റ് ലാമ്പാണ്. അപ്പോൾ ഇതൊരു 150 വാട്ടിൻ്റെ ഇൻകാൻഡസൻറ്റ് ലാമ്പാണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഒരു റിഫ്ലക്ടറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കാരണം നമ്മൾ തുണി ഉണക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ദിശയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ചൂട് കൊടുക്കാൻ ഈ ഒരു ലാമ്പിന് കഴിയും. ഇനി അതിനെക്കാട്ടിലും കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാറെഡ് കോട്ടിങ്ങുള്ള ഇത്തരം ലാമ്പുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതാകുമ്പോഴേക്കും പ്രകാശം കുറവായിരിക്കും, പക്ഷേ ഭയങ്കര ഹീറ്റ് ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ റൂം കുറച്ച് വലുതാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയൊരു ഏരിയയിൽ തുണിയൊക്കെ ഉണക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഹാൽജെൽ ലാമ്പുകൾ യൂസ് ചെയ്യാം. നമുക്ക് ഈ ഹാൽജെൽ ലാമ്പ് ഏകദേശം 150 വാട്ട് തൊട്ട് 1500 വാട്ട്സ് വരെയുള്ള റേഞ്ചിൽ ലഭ്യമാകും. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റും സ്ഥലത്തിൻ്റെ ആ ഒരു ഏരിയയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഹാൽജെൽ ലാമ്പ് തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ കൂടിയ ഏരിയയിലൊക്കെ ഉണക്കണമെങ്കിൽ നമുക്ക് 1000 വാട്ട്, 1500 വാട്ടിൻ്റെ ഒക്കെ ഹാൽജെൽ ബൾബുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത്തരം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോൾഡറിൽ മാത്രമേ ഇതിട്ട് ഉപയോഗിക്കാവുള്ളൂ. വെറുതെ നമ്മൾ കണക്ഷൻ കൊടുക്കരുത്, ഹൈ ടെമ്പറേച്ചറാണ്, അതുപോലെ അപകടങ്ങളൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലൊക്കെ എപ്പോഴും എണ്ണമയം കാണും. ഈ എണ്ണമയത്തോടുകൂടി നമ്മൾ ഒരിക്കലും ബൾബ് ആ ഹോൾഡറിൽ ഇടരുത്, ഓൺ ചെയ്യുമ്പോൾ പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ബൾബ് ഇതിൽ ഇടാവുള്ളൂ. ഇനി നമുക്കിതിൻ്റെ പ്രകാശം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റൂമിൽ നമ്മളിത് കത്തിക്കുവാണെങ്കിൽ ആ റൂം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമായിരിക്കും, നല്ല ചൂടും കാണും, അത്യാവശ്യം നല്ല ചൂടുണ്ട് നമുക്കറിയാലോ. ഇനി നമ്മൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു 100 വാട്ടിൻ്റെയോ അല്ലെങ്കിൽ 200 വാട്ടിൻ്റെയൊക്കെ ബൾബുകൾ നമ്മുടെ ഇൻകാൻഡസൻ ലാമ്പ് നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാകും. അപ്പോൾ അത് മേടിച്ചിട്ടാണെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാകുമ്പോൾ ചിലവ് കുറവാണ്, ഹാൽജെൽ ലാമ്പ് പോലെ ഒത്തിരി റിസ്ക് എടുക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചൂട് മാത്രം പോയാൽ നമ്മുടെ തുണികളെയൊക്കെ അണുവിമുക്തമാക്കാൻ വേണ്ടി നമുക്ക് അൾട്രാവയലറ്റ് CFL യൂസ് ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്ത് തുണികളിലെ ബാക്ടീരിയ, വൈറസ്, ഫംഗസിനൊക്കെ ഒരു പരിധി വരെ നശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് 25 വാട്ട്സിൻ്റെ UV ലാമ്പാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ത്രെഡ് ടൈപ്പാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ത്രെഡിനെ നമുക്ക് സാധാരണ രീതിയിലുള്ള ഹോൾഡറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇതേ രീതിയിലുള്ള കൺവേർട്ടർ മൊഡ്യൂള് ലഭ്യമാകും. ഇതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിലുള്ള കൺവേർട്ടർ നമുക്ക് ലഭ്യമാകും, അതായത് ത്രെഡ് ടു നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള ബൾബുകൾ കത്തിക്കാനുള്ള സംഗതികളും ലഭ്യമാണ്. അപ്പോൾ ഏതാണ് നമുക്ക് അനുയോജ്യം അത് നോക്കി സെലക്ട് ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം, ദൂരെ മാറി നിന്നിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അൾട്രാവയലറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ടെമ്പറേച്ചർ കൺട്രോളർ മൊഡ്യൂളാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ മെഷർമെൻറ്റ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആക്കണോ അല്ലെങ്കിൽ ഓൺ ആക്കണോ അതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇതിൻ്റെ ബാക്കിലുണ്ട്. പിന്നെ ഇത് 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് 230 വോൾട്ടിലുള്ള ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് എക്സ്ട്രാ നമുക്കൊരു റിലേ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം.
ഇനി നമ്മുടെ ഈ പ്രോജക്റ്റിൽ അൾട്രാ വൈലറ്റ് സി എഫ് എൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടി നമ്മളൊരു മാഗ്നറ്റിക് സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്, റീഡ് സ്വിച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുള്ളപ്പോൾ നമുക്ക് ഡോറ് തുറക്കുമ്പോൾ തന്നെ യു വി ലൈറ്റ് ഓഫായി പോകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് വയറ്, അതുപോലെ തന്നെ ഒരു 12 volt 1 ആമ്പിയറിൻ്റെ ഒരു ചാർജർ മൊഡ്യൂള്, പിന്നെ ഒരു ടേബിൾ ഫാൻ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു എക്സോസ്റ്റ് ഫാനാണ്. റൂമിനകത്തെ ഓവറായിട്ടുള്ള ഹ്യൂമിഡിറ്റി പുറത്ത് കളയാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബാത്റൂമിൻ്റെ അടുത്തുള്ള ഒരു ഡ്രസ്സിംഗ് റൂമാണ് ഇതിനു വേണ്ടി സെറ്റാക്കാൻ ഞാൻ ഒരുക്കിയേക്കുന്നത്. അത്യാവശ്യം ഒരു ചെറിയ മുറിയാണെങ്കിൽ കൂടി തുണിയൊക്കെ വിരിച്ച് ഉണക്കാൻ ഇത് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ലാമ്പിൻ്റെ ഒക്കെ സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2 point ഉള്ളതാണ്. ഈ ലാമ്പ് പോയിൻറ്റും ഈ എക്സോസ്റ്റ് ഫാനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്വിച്ചിൽ തന്നെ നമ്മുടെ സർക്യൂട്ടുകളെല്ലാം ഫിറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് വലിയൊരു മോഡിഫിക്കേഷനോ വയറിങ്ങോ ഒന്നും അവിടെ ആവശ്യം വരുന്നില്ല. പിന്നെ അഡീഷണലായിട്ട് ഞാൻ വെച്ച ഒരേ ഒരു കാര്യം ഒരു ടേബിൾ ഫാനാണ്. കാരണം നമുക്ക് തുണി നല്ല രീതിയിൽ ഉണങ്ങണമെങ്കിൽ നല്ല കാറ്റ് വേണം. അപ്പോൾ അതിനുവേണ്ടി ടേബിൾ ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തെർമോസ്റ്റാറ്റ് സ്വിച്ചിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. ഇത് 12 volt വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള അഡാപ്റ്റർ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സീരീസ് ആയിട്ട് നമ്മുടെ ഈ പറയുന്ന ബൾബുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിത് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അപ്പർ ലിമിറ്റ് എത്രയാണെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് എപ്പോഴാണ് ഇത് കട്ട് ഓഫ് ആവേണ്ടതെന്നുള്ളത് നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ 50 degrees ഇട്ട് കാണിച്ചു തരാം. അതായത് എപ്പം നമ്മുടെ ഈ ടെമ്പറേച്ചർ 50 degrees മേളിൽ പോകുന്നോ അന്നേരമല്ല ഔട്ട്പുട്ട് കട്ട് ഓഫ് ആയി പോകും. ഇനി നമുക്ക് അതുപോലെ ലോവർ ലിമിറ്റും സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് എപ്പോഴാണോ തിരിച്ച് ഓൺ ആവേണ്ടത് അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 40 degrees ആണ്. ഓക്കെ, അപ്പം 40-50 ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കിത് സഹായകരമാകും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എല്ലാം നമ്മൾ കൊടുത്തു. അപ്പം 50-40 നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സോൾഡറിംഗ് ആൻഡ് യൂസ് ചെയ്ത് ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ സോൾഡറിംഗ് ആണാകുമ്പോൾ ചുക്കായിട്ട് ചൂടാവും. അപ്പോൾ പതുക്കെ ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം 50 degrees എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. 46, 47, 48, 49, 50 കണ്ടോ. അപ്പോൾ 50 മേളിൽ പോയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കട്ട് ഓഫ് ആവും. ഇനി ഇത് തിരിച്ച് ഓണായി വരണമെങ്കിൽ നമ്മുടെ ലോവർ ലിമിറ്റിലെത്തണം. അതായത് 40 degrees താഴെ എത്തുവാണെങ്കിൽ ഇത് ഇനി ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 limits സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 45-50 ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും 45-40 ഏതായാലും കുറയുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, 40 താഴെ എത്തിയപ്പോഴേക്കും വീണ്ടും നമ്മുടെ ഈ ലാമ്പ് ഓണായി. ഇനി നമുക്ക് ചെറിയ 1-2 പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. ഇതൊന്ന് അഴിച്ച് നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സെറ്റപ്പ് ഉള്ളതെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇത് അഴിച്ചപ്പോൾ ബാക്കിൽ പ്രത്യേകിച്ച് ഐ സി ഒന്നും കാണാൻ സാധിച്ചില്ല. ഇത് ഊരി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് കമ്പോണൻസ് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലായത്. ഒരു ഡിസ്പ്ലേ ബോർഡുണ്ട്, 2 push button ഉണ്ട്, പിന്നെ ട്രാൻസിസ്റ്ററും ചെറിയ ചെറിയ SMD റെസിസ്റ്ററും കപ്പാസിറ്ററും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഐ സി വരുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഡിസ്പ്ലേയുടെ അടിഭാഗത്താവാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും ബോർഡിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രോഗ്രാൻ ചെയ്യുന്ന ഐ സിയും അതുപോലെ EEP ROM, അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ ആ ഒരു സെറ്റിങ്സ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഐ സി ഒക്കെ ഇതിൽ തന്നെയുണ്ട്. ഇതിൻ്റെ ഒരു ന്യൂനത ഞാൻ നോക്കിയിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു റിലേ തന്നെയാണ്. കാരണം ഇതിനകത്ത് നോർമലി ഓപ്പൺ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. നോർമലി ക്ലോസ്ഡ് പോയിൻ്റേ ഉള്ളൂ. ഒരു കോമൺ പോയിൻറ്റും പിന്നെ റിലേയുടെ പോയിൻ്റ് ഉണ്ട്. അതുപോലെ നോർമലി ഓപ്പൺ പോയിൻറ്റും കൂടെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് എക്സ്ട്രാ ഒരു ഡിവൈസ് ഓഫ് ആകുമ്പോൾ മറ്റൊരു ഡിവൈസ് ഓൺ ആക്കാൻ വേണ്ടി അങ്ങനെ ഒരു ആവശ്യം വരും. അപ്പോൾ എന്തായാലും ഇതിനകത്തുള്ള ആ ഒരു റിലേ നമുക്ക് മാറ്റിയിട്ട് നോർമലി ഓപ്പൺ പോയിൻറ്റും കൂടെ കിട്ടുന്ന കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിലേ നമുക്ക് വയ്ക്കാം. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള ലാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേ എന്തായാലും നമുക്ക് ഡീസോൾഡർ ചെയ്താൽ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഇല്ല, അതുകൊണ്ട് നമ്മൾ റിലേ മാറുവാണ്. കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള റിലേ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു റിലേ നമുക്ക് സോൾഡർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. അങ്ങനെ
നമ്മൾ വയറിംഗ് എല്ലാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കി. ഫോം ഫാക്ടറിയിൽ അവരല്പം വ്യത്യാസമുണ്ട് ഈ റിജയ്ക്ക്, അതുകൊണ്ടാണ് അവരല്പം ബോഡിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. എന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല. മൂന്ന് വയറാണുള്ളത്, നടുക്കത്തെ കോമൺ വയറാണ് ആ ഒരു ഓറഞ്ച് കളറിലെ, പിന്നെ ചുവപ്പെന്ന് പറഞ്ഞാൽ നോർമലി ക്ലോസ്ഡ്, മഞ്ഞ നോർമലി ഓപ്പൺ. അപ്പം അങ്ങനെ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബോക്സ് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം, എങ്ങനെ ഇത് വയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇതിക്കടെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഈ മൊഡ്യൂൾ പ്രവർത്തിക്കാനായിട്ട് 12 വോൾട്ട് ഡി സി ആണ് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ ചുമപ്പ് പോസിറ്റീവും ഈ കറുപ്പ് നെഗറ്റീവും ഈ ഒരു ഭാഗത്താണ്. ഇനി നമ്മൾ ഫേസ് ലൈൻ, അത് നമ്മൾ ലൈവ് ലൈൻ കണക്ട് ചെയ്യേണ്ടത് ഈ യെല്ലോ കളർ, അതായത് ഈ കോമൺ എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇനി നോർമലി ക്ലോസ്ഡ് ലൈൻ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് 3 ഡിവൈസിലേക്കാണ്. ഒന്ന് അൾട്രാവയലറ്റ് CFL, 2 ഇൻഫ്രാറെഡ് ലാമ്പ്, അടുത്ത് ടേബിൾ ഫാന്. അപ്പോൾ ഇതിനകത്ത് ഈ UV CFL മാത്രം നമ്മൾ ഒരു റീഡ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഒരു സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടിയാണ് അത്. നമ്മളെങ്ങാനും ഡോറ് തുറക്കുവാണെങ്കിൽ UV CFL കട്ടായി പോകും, അല്ലെങ്കിൽ നമുക്ക് പൊള്ളലേക്കാനും കണ്ണിനൊക്കെ കാഴ്ച നഷ്ടപ്പെടാനൊക്കെയുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് വേണം ആ ഒരു UV CFL കൈകാര്യം ചെയ്യാൻ. ഇനിയും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോഴേക്കും നോർമലി ക്ലോസ്ഡ് കോൺടാക്റ്റ് അങ്ങ് വിട്ടുപോകും, അതായത് ഡിസ്കണക്റ്റ് ആവും. എന്നിട്ട് നോർമലി ഓപ്പൺ കോൺടാക്റ്റിലേക്കായിരിക്കും കണക്റ്റ് ആവുന്നത്. ആ സമയത്ത് റൂമിലെ എക്സസ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി ഈ എക്സോസ് ഫാന് പുറന്തള്ളും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദ്യം താഴത്തെ സെറ്റ് ഉപകരണങ്ങൾ വർക്ക് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോഴേക്കും അതിനെ എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടി മുകളിലത്തെ എക്സോസ്റ്റ് ഫാനും വർക്കാവും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ സർക്യൂട്ട് എല്ലാം വയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ലോവർ ടെമ്പറേച്ചറിൽ നമ്മുടെ ഈ പറയുന്ന ലാമ്പെല്ലാം ഓൺ ആയിരിക്കും. ആ സമയത്ത് ടേബിൾ ഫാൻ ഓൺ ആയിരിക്കും, എക്സോസ്റ്റ് ഫാൻ ഓഫ് ആയിരിക്കും. ഇനി നമ്മൾ ഈ ഡോറ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മുടെ UV CFL കത്തത്തുള്ളൂ, നമ്മുടെ ആ സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടി. ഇനി ഡോർ ഓപ്പൺ ആക്കുവാണെങ്കിൽ അത് കെട്ടുപോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ ഉള്ളത് വളരെ നല്ലതാണ്. ഏതായാലും ഇപ്പോൾ സർക്യൂട്ട് റണ്ണിങ്ങിലാണ്, നമ്മുടെ തുണിയൊക്കെ ഇതേ രീതിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഈ സൈഡിൽ കാണുന്നത് ഈ ബ്ലൂ കളറിൽ കാണുന്ന UV ആ ഒരു പ്രസൻസ് ആണ്. അപ്പം ഞാൻ വളരെ സേഫായിട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഇത് നമ്മൾ ശ്രദ്ധിക്കണം UVയിൽ കൈകാര്യം ചെയ്യുമ്പോൾ. എന്തായാലും ടേബിൾ ഫാനും ഇപ്പം നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ ഉണങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. ഇനി നമുക്ക് നോക്കാം, പതുക്കെ പതുക്കെ ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട്. അപ്പോൾ കൂടി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ, അതായത് നമ്മൾ 40 ഡിഗ്രി സെറ്റ് ചെയ്തേക്കുന്നത്, അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അപ്പോൾ നമ്മുടെ ഈ ടേബിൾ ഫാനും ഓഫ് ആവും. അതേസമയം നമ്മൾ റൂമിലെ എക്സസ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി നമ്മുടെ ഈ പറയുന്ന എക്സോസ്റ്റ് ഫാന് പുറന്തള്ളും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും തണുക്കും. തണുത്ത് ഒരു 35 ഡിഗ്രിക്ക് താഴെ പോയി കഴിയുമ്പോൾ വീണ്ടും ഓണാവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലിമിറ്റ് നമുക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാനിവിടെ കൊടുത്തേക്കുന്നത് 35-40 ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ റേഞ്ചാണ്. അപ്പോൾ എന്തായാലും തുണി അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്ന വഴി നമ്മുടെ തുണി അവസാനം ഏകദേശം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിക്കിട്ടും. ഇനി ഇതേ രീതിയിലുള്ള ഹാൽജം ബൾബ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കുറച്ച് പെട്ടെന്ന് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ. പക്ഷേ കറണ്ട് ബില്ല് കൂടുന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് തുണി ഉണക്കാൻ മാത്രമല്ല നല്ല രീതിയിൽ അൾട്രാവയലറ്റ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യാനും സഹായിക്കും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീടുകളിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള കമ്പോണൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ, കാരണം ഇതുപോലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ലെവലിലുള്ള കാര്യങ്ങൾ, ഓരോ സർക്യൂട്ടുകൾ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഹോബി സർക്യൂട്ട് നിർമ്മിക്കാം, എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ട്രിക്കുകൾ, 1 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ചെറിയ ട്രിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഫ്രീ കിട്ടുമ്പോൾ ഷോർട്സിൽ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.